കണ്ണൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായ രാഷ്ട്രീയ കലാപത്തിൽ ഹലോ ഞാൻ എത്തി റേഞ്ച് കുറവാണ് ഇവിടെ ഞാൻ രാത്രി വിളിക്കാമേ ആ നമസ്കാരം സാർ നമസ്കാരം അവിടെ അക്കോമഡേഷൻ ഞാൻ ഈ സ്കൂളിലെ പ്യൂണ നമസ്കാരം പറയാൻ ഒരു കയ്യേ ഉള്ളൂ സാർ മറ്റേത് കഴിഞ്ഞ ഇലക്ഷന് പോയതാ കണ്ടില്ലേ പിള്ളേർ ചുറ്റും കോണത്തിൽ പോലെ രാഷ്ട്രീയമുണ്ട് എങ്ങനെയുണ്ട് നാട് പാർട്ടി ആരെങ്കിലും എതിർത്താൽ അവർക്ക് ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ ഊരു വിലക്ക് പോലും നടപ്പാക്കും കൊടി കുഴിച്ചിടാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ഇവിടുത്തെ നേതാക്കന്മാർ അണികളെ ശീലിപ്പിച്ചിട്ടുള്ളൂ സ്നേഹമുള്ള ജനങ്ങളാണ് അന്ധമായ ആത്മാർത്ഥത അതുകൊണ്ടാ സ്വന്തം ജീവൻ പോലും പാർട്ടിക്ക് വേണ്ടി ബലി കൊടുക്കുന്നത് അയ്യോ നിന്റെ മക്കളാണോ എന്റെ വലിയ മക്കള് അല്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്കി കുളിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോന്ന് അതെ 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം വന്നാട്ടെ കോഴിത്തലയാ തോന്നിയാസം പറഞ്ഞിട്ടുണ്ടല്ലോ തെറ്റിദ്ധരിച്ചു വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന ഓ പിന്നെ ഇവിടെ 100 കൂട്ടം ജോലി എടുക്ക അതിനിടയിൽ ഈ പിള്ളേരെയും നോക്കണം പിള്ളേരെയോ അത് നമുക്ക് ഏതാണ്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഇലക്ഷൻ ഇനി 5 കഴിഞ്ഞേ ഉള്ളൂ അത് ഓർമ്മ വേണം കൊച്ചിനെ അടിച്ചു മാറ്റിയാലോ കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9 വാർഡിൽ വേലുപ്പുള്ള മകൻ വിശ്വനാഥൻ അങ്ങോട്ട് നീങ്ങിയില്ലേ വരിപിടിച്ചേക്കണം വാടോ ഇവിടെ വാടോ ഒക്കെ ബന്ധുസാണല്ലോ അവനൊന്ന് ഇവിടത്തെ സാധ്യതയുണ്ട് കണ്ണിപ്പെട്ട അവിടരുത് മുട്ടിന് താഴ്ത്തു മതി കൊല്ലരുത് അവനെ ജീവനോടെ കിട്ടിയാലേ എനിക്ക് നിയമം നടപ്പാക്കാൻ പറ്റൂ ആഹാ ഇതാരും മാഷ് മാഷേ സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് വോട്ടിയാവും പ്രസിഡന്റിൽ നിന്നും സ്വർണമെഡൽ നേടി നാടിന് മാതൃകയായ അധ്യാപകനാ സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ മാഷിന് പറ്റൂ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവിടെ അനന്തം പോലീസിനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യമുള്ളൂ മടിക്കെട്ടി മനസാക്ഷി നെഞ്ചത്ത് മണിപ്പേഴ്സും വെച്ച് പാവപ്പെട്ട പൗരന്റെ ഓരോ വോട്ടും ഭിക്ഷയാചിച്ച് നാട് മുടിച്ച് ജീവിക്കാൻ ചെന്നായ്ക്കളാ ഇവിടുത്തെ നേതാക്കള് മാഷ് അവർക്ക് വോട്ട് ചെയ്യരുത് വാ മാഷെ വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മാഷ് ഇവിടെയും മാതൃകയാവണം വാ മാഷെ വാ മാഷെ വരാൻ നീതിബോധമുള്ള ഒരു പോലീസുകാരനായിരുന്നു
ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ വട്ടായി പോയി. എന്നെ വിടു, എനിക്ക് നിയമം നടപ്പാക്കണം. അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇവിടെ നിന്നില്ല, അവനെ ആരാ പിടികൂടുക? അവൻ വരും, എനിക്ക് അവനെ ജീവനോടെ പിടികൂടണം. വിടു, എനിക്ക് നിയമം നടപ്പാക്കണം. വിടു. താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ ഒമ്പതാം വാർഡിൽ മാധവൻ മകൾ സി കെ മൈഥിലി 456 നമ്പർ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി വോട്ടെണ്ണൽ നാളെ കാലത്ത് ആരംഭിക്കും. ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാതിരിച്ചു വന്നതിന് ശ്രീപത്മനാഭന് വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു ചന്ദ്രമതി എന്ന എന്റെ പൊന്നമ്മ. എന്തൊരു സ്നേഹമേ മോനോട്. ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാ. എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു. ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് ദേഷ്യപ്പെടല്ലേ, ആളകത്തുണ്ട്. വന്ന് കണ്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. മതി, എനിക്കൊന്നും കേക്കണ്ട, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അയ്യോ, അവിടെ നിക്ക്. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പേര് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നന്നായി പഠിച്ചു, നല്ല പ്രായത്തിൽ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറായി ജോലിയും മേടിച്ചു. ഇനിയും മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം. അതെ, മരിക്കുന്നതിന് മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു, എത്ര മനോഹരമായ നാടാണ് മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ. ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം. സത്യം, അമ്മ അറിയാതെ അന്ന് അച്ഛന് വാക്ക് കൊടുത്തതാ. ഇപ്പൊ ഞാൻ അറിയാതെ തന്നെ അത് സംഭവിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി എനിക്ക് ഇഷ്ടായി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ അമ്മേ? ബെസ്റ്റ് ഇംപ്രഷൻ കള്ളം പറഞ്ഞു വലിപ്പിക്കുന്നായിരുന്നു നീ അച്ഛന്റെ മോൻ തന്നെയാ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടായി. നേരാണ് അമ്മേ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എന്റെ അമ്മയെ പോലെ. ഞാൻ പോയി ആ കുട്ടിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനോ? എങ്ങനെ? അങ്ങോട്ടൊരു ട്രാൻസ്ഫർ. എന്ത് മണ്ടത്തിനാ നീ പറയണേ? ഒരു മിന്നായം പോലെ കണ്ട പെണ്ണിന് വേണ്ടി ട്രാൻസ്ഫറോ? നീ അവിടെ ചെല്ലുമ്പോ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. പേടിക്കണ്ട, എപ്പോ അമ്മയ്ക്ക് മോനെ കാണണമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇവിടെ എത്തും. രാവിലത്തെ ട്രെയിനിന് കണ്ണൂരിൽ നിന്ന് കയറിയാൽ രാത്രി അത്താഴം ഇവിടെ തിരുവനന്തപുരത്ത്. എപ്പോഴേ അതിന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ എങ്ങനെ കിട്ടാനോ? നമ്മുടെ അമ്മയെന്നും വിചാരിച്ചാൽ അത് നടക്കും. കൊള്ളാം, അവനിപ്പോ പാർട്ടിന്ന് സ്ഥാനവും പോയി, ഉടുത്തിരുന്ന മുണ്ടും പോയി, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിരാഹാരം കിടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ
തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന അംബുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി. നമസ്കാരം. നമസ്കാരം. മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ്? എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തും. മൂന്ന് ദിവസമായി മുണ്ടുടുക്കാതെ സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുടുപ്പിച്ചു. ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. ഇനിയിപ്പോ എല്ലാരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ, ഒന്ന് പോടെ. ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ ഇതാര്, കുട്ടി സഖാവോ? ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ എപ്പോ എത്തി? കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക് ഫുൾ ബോഡി ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചമ്മയുടെ ഒരു ഭാഗ്യം. അല്ല, എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂരെ റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാ അതല്ല കള്ളോട്ട് ചെയ്തിട്ടല്ലേ? ഞാൻ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത്. കണ്ണൂരിലെ കാര്യം അങ്ങോട്ട് വിട്. ബംഗാള്, എന്തിന് ചൈന? കള്ളവോട്ടിന്റെ പേരുന്നാളായിരുന്നില്ല? ചൈനയിൽ വോട്ടിംഗ്. മതി മതി, നിർത്ത്. ഇതൊരു നിയമസഭയല്ല. അങ്ങനെ പറ ചേച്ചി, നിന്നോട് കൂടി തന്നെ പറഞ്ഞത്. കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ? പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ? അത് ഓർമ്മയുണ്ടായിരുന്ന മതി. വന്നുവല്ലോ കഴിക്കാൻ നോക്ക്. അല്ല അമ്പി, നിനക്ക് പ്രായം ഇത്രയായില്ലേ? ഇപ്പോഴത്തെ ഈ തമ്മിലടി രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ? പേരിനൊരു ഗ്രൂപ്പ്, കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം. കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി വില്ലൻ എന്ന കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കതറ് വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവന്മാരെ തവിട്ടി പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും. ഏതവം ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീവ്രതാറവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണ, തെളിയിക്കണ. ആ വേണം എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ, ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? ആ, കണ്ണൂരേക്ക്. എന്റെ അമ്മോ, ചുടുകാട്ടിലേക്ക് വേണോ? ഒപ്പിച്ചേരാം, പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണ്. എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. പഞ്ചാരപ്പാവും കാലും പിടിച്ചു കെഞ്ചും തേനെ ചുണ്ടിൻ തേനെ മയിൽപ്പേരി വിളിപ്പാളും മണിച്ചേല് വഴി ചിന്തിത്തൂ മനം പോലെ പിടിക്കും കന്നിപ്പെണ്ണേ കണ്ണേ പൊന്നെ കൊമ്പത്തെ കിളിയല്ല മനസ്സിലെ കണിപ്പൂവിൻ കന്നിത്തേനെ മറിക്കുവാൻ വയ്യൻ നായൻ സ്വപ്നത്താള് കാണുമ്പോൾ കയ്യെത്തി ചാടല്ലേ കുറുക്കനും പൊളിച്ചേടും
മന്തിപ്പൂ കയ്യം കഴുകി തൊടുമേയേ നറുമേയേ പഞ്ചാരപ്പാവും കാലും പിടിച്ചു മയിൽപ്പീലി വിരിക്കുന്നിപ്പാളും മണിച്ചേല് മുടിച്ചു മനം പോലെ മുടിക്കുന്നു കന്നി പെണ്ണേ കണ്ണേ കൊന്നേ വെട്ടിക്കൊല്ലാൻ കെണി ഒരുക്കിയത് അവനാ ഓരോത്ത് രാഘവൻ അവനിപ്പോ MLA എന്റെ കാലേ തളർന്നിട്ടുള്ളൂ ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ പത്ത് താഴ്ത്തി എന്ന് കരുതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ അറുത്തെടുക്കണ എംബോക്കിയുടെ കാലുകൾ എന്ത് മണ്ഡല പര്യടനം നടക്കില്ലെന്നോ നമ്മുടെ രണ്ട് സഖാക്കളെ കൊന്നു ഓഹോ അപ്പൊ ഭരതൻ കളി തുടങ്ങി ചോരയ്ക്ക് ചോര ജീവന് ജീവൻ ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നുള്ളൂ ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല അപ്പൊ താനാരാ അവൻ പറഞ്ഞു വിട്ടല്ലേ എനിക്കറിയാം ഈ നാട് ചുട്ടെഴിയുമ്പോ നന്ദകന്റെ നിഴല് പോലെ അവൻ ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും എനിക്ക് നിയമം നടപ്പാക്കണം എവിടെയാ അവൻ അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാനിവിടെ ജോയിൻ ചെയ്യാമെന്ന് മറിക്കാൻ ഡോക്ടറാ എല്ലാം കണ്ട് പേടിച്ച് ഇങ്ങോട്ട് ഓടിക്കാറിയതാ അപ്പൊ ഇന്നാട്ടി പുതിയതാ കൊലപാതകം ഇവിടെ ഒരു തമാശ രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ അപ്പൊ മൃഗം മൃഗ ഡോക്ടർ അതെ ആ അതെ ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ എന്താ രാവിലെ കഴിച്ചത്
കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഏ ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ മക്കള്? മൂന്ന്. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. ഏ അയവറക്കണ കണ്ടില്ലേ, ഇങ്ങനെ പഴയതൊക്കെ വഹിക്കുന്ന പോയ ക്ലീൻ. അതായത് വയറിളക്കി കളയണം, അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ. എന്താ ഈച്ച? എടാ പ്രഭുദേവേ, പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ? ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മണി വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്തുകുത്താൻ വയ്യ, അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവരി പിറ്റിയായിരുന്നു, വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്തു പറ്റി ചേട്ടാ? പശുവിനെന്തു പറ്റി? നല്ല സുഖമില്ല. അയ്യള, ഒന്നറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാലോ. ആ എന്താ അസുഖം? അകറ്റിലൊരു നീര് പോലെ. അകറ്റിലെ നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണോ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ? ഓഹോ, അപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ. അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരുടെ പ്രഭുദേവ? പ്രഭുദേവ നിന്റെ അച്ഛാച്ചൻ. എടാ എന്റെ അച്ഛാച്ചൻ വിളിച്ചാൽ നിന്റെ അണപ്പല്ല. ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ടാ, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ. കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അച്ഛന്റെ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. അപ്പൊ അഗിടിന്റെ കാര്യം? അഗിടി മണ്ണാങ്കട്ട, പാലിൽ തീ പിടിച്ചപ്പോ അഗിടി നിന്ന് വന്നത്. അഗിടി കാലു പോയി, കൊടത്തി കാലു പോയി. ഡോക്ടറെ, ഒരു കൊച്ചാണി രോഗിയാണ് ഡോക്ടറേ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ഊജി എടുക്കാനായിട്ട് മുംബൈയിൽ മാറണം. ആ മുഖം കണ്ടിട്ട് മൃഗഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടറെ, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2. നിന്നെയും കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. ഇന്ത്യയുടെ സൊമാലിയുടെ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാ പ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല, മേലാൻ ഇത് കൈകൊണ്ട് തൊട്ടാ. എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല്ല. ബി പി ഉള്ളത് കൊണ്ടേ ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചെറുപ്പം പൊട്ടിച്ചിരിയായിരുന്നു. ഇതുപോലെ കസേര നിക്കണോ? ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ്. താൻ ഇനി ഇവിടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കണം എനിക്ക് പവറുണ്ട്. പവർ ഹൗസ് ചവറേ, ഉത്തരം പറയാതെ സാറിനനുസരിക്കണോ? എടാ വെളുത്തവനെ അപ്പാന്ന് വിളിക്കാൻ തെണ്ടി. നീ ആരാണ് എന്നെ പറഞ്ഞാൽ ചിരിപ്പിക്കാൻ? ഇത് എന്റെ സാമ്രാജ്യമാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇത് എന്റെ സിംഹാസനമാണ്. കിരീടം കാലേലാണെന്ന് മാത്രം. കസേരയോട് തിരിച്ചു. കസേര നീ മോഹിക്കണോടാ? ആ കൊച്ചു ഡോക്ടറോട് എന്റെ ചിട്ടി ചേരാൻ പറയുന്നത്. ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കുന്ന രോഗികളെ, രോഗികളുടെ മുന്നിൽ വെച്ച് തന്നെ ഓടിക്കരുത്. ഇതെന്താ പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ. ചവിട്ടിക്കാനോ? ആ ഇവിടെ കുത്തിവെപ്പില്ല, പിന്നെ വിത്തുകാലാ പ്രയോഗമാ. അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും. ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. ഇവനെ കാലും പേടിക്കണം, അവനെ കരിങ്കണ്ണനാ. ആ ഡോക്ടർ ഓച്ചിറ വേലും. ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ വേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ
വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഒച്ചിറക്കാള വരുന്നേ, ഒച്ചിറവേല് വരുന്നേ. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ, പിന്നെ നിങ്ങളിത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേദനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടു ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്, അപ്പോ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്ന് നിപ്പി കമ്പൗണ്ടറായി. കുത്തിവെപ്പ്! ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടിന് മാത്രമുള്ളതാ. അയ്യടാ, ആദ്യ നാശത്തിൽ ഒന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്ററിയും. നെഗളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ചതണ്ടേണ്ടി വരും. ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിരി മണ്ണിട്ടോ ഭസ്മക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി! ഇതെന്താണ് ബാറിന്ന് വെള്ളമൊഴിച്ചപ്പോ ബി പി കൂടിയ? ഇത് ബി പി ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ നാട്ടിന്ന് തുരത്തിയില്ലേ? ഇനി അവനീ മണ്ണി കാലൂതൂല. എന്നെ പിടിക്കാണ്ട് തൂണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ, തുറക്ക്. തുറന്നു. തന്റെ ഈ കാളവാ തുറക്കാനല്ലേ പറഞ്ഞത്? വാതില് തുറക്കരുത്. തുറക്കരുത്. ഇവന്താ പൗഡർ ഒക്കെ ഇട്ട്? ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അത് എന്റെ മുറിയാണ്. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ. ഏത് കാലത്ത് വാഴക്കുഴി പ്രശ്നയോ അതോ റീനയോ? എത്തായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കണം. ഇപ്പൊ തനിച്ചായല്ലേ ഇല്ലാത്തവനെ. ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റി, ഇപ്പൊ കിട്ടിയില്ലേ? നല്ല ഈളം പൈക്കിടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് പറയട്ടെ, ഇത് അയ്യോ അമ്പടി കള്ളിപ്പശു. എടാ പശുലാ, ശിശുലാ, ഇത് പശു അല്ലട കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ എന്റെ മുറിയില്, എന്റെ ബെഡിൽ പുതപ്പം വിടി. നീ സുഖിച്ചേർന്ന് ഉറങ്ങല്ലേ? ആണോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം ചുമ്മാ തല്ലടോ. കൃത്യമായി വീതം പറഞ്ഞു വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്ന് ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ ഈ വീടിന്റെ എഗ്രിമെന്റ് എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്ന ഞാനാ. ഓസിനെ പുറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തണോ? ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാറിക്കുന്ന വൈദ്യനാണല്ലേ. അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചു എന്നറിഞ്ഞാ തന്റെ സിറിഞ്ചിയാണ് ഉടച്ചളിയും. ഓച്ചിറ വേലും ആരാണ് തനിക്ക് അറിയോ? കാണിച്ചരാ. എന്തൊരു കാച്ച്, എന്തൊരുറപ്പ്! സാറേ, ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പറയാം, എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം. എനിക്ക് കുറച്ചും കൂടി രാവിലെ ഇറങ്ങായിരുന്നു. കുന്നത്തൂർ പഞ്ചായത്തിൽ 9 നമ്പർ വാർഡിൽ സി കെ മൈതിൽ, 456 നമ്പർ വോട്ടർ. കിട്ടിയ പോലെ നമ്മൾ നോക്കുമ്പോ ഇത് തന്നെയാ വീട്. പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. ഹലോ, ഞാൻ ചെത്തിയിറങ്ങ. ഓ, ലോഡ് അയച്ചിട്ടുണ്ട്, കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന്. ഇവിടെ പപ്പനാവും കൊണ്ടുവരുമെന്ന്.
അയ്യോ സാറുമാരെ പോകല്ലേ, ഞാൻ തേ വരുന്നത്. കാര്യം മനസ്സിലായി. ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാ. ഏത് ബ്രാൻഡാ വേണ്ടത്? ബ്രാൻഡ് പറഞ്ഞാ മതി, ഏത് വേണാലും റെഡിയല്ലേ. ഇവിടേക്ക് തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന വിദേശ മതി വേണോ? ബാഗി ചരക്ക. ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് അവനെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വണ്ടയില. സത്യം പറഞ്ഞാ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല, ഒരു സി കെ മൈഥിലി. അതെ, മൈഥിലിയുടെ വീടായത്. എന്താ സാറേ കാര്യം? പുള്ളിക്കാരി വോട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണേ. സമയം കിട്ടുമ്പോ വീട്ടിലോട്ടേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. ഞാനൊരു വെറ്റിനറി ഡോക്ടറാ. ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള റിസർച്ചിലാ. ഒന്നാ കുട്ടിയെ. അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെയല്ല പൂച്ചകളെയാ. ആണോ? അതെന്ന് തുടങ്ങി. എന്നോട് പട്ടികൾ എന്നാണല്ലോ പറഞ്ഞത്. പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേ മുതലുള്ള വിരോധമാ. പാവുവാ, സ്നേഹമുള്ള കുട്ടിയാ. എന്ത് ചെയ്യാനാ? വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി. അയ്യോ, അപ്പൊ മൈഥിലിയോ? അവളിവിടെ ഉണ്ട്, അവക്ക് പോവാൻ പറ്റുമോ? സാറുമാര് വന്നാട്ടെ. അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത്. വാ. ഇവിടെയാ അവൾ ഉറങ്ങുന്നത്. ഒന്നര വർഷം മുമ്പ് അവൾ മരിച്ചുപോയി. അപ്പോ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നത് കന്നി വോട്ടല്ലേ? അവള് വരും. ആശ തീരാതെയാ പാപം പോയത്. അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക. അവക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളെയാ. അതുപോലെ തന്നെ അവളുടെ മനസ്സും. ഇണങ്ങിയാ പിന്നെ പിരിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. അതാ പതിവ്. എന്താ സാറേ? നീ കേട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? ഇത് അവൾ തന്നെയാ. നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത്. അവൾ ഈസിയായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു. പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് ആ വൈകാല പൂച്ച കരയണത്? 12 മണിയാകുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവനെ നാട് വിടും ഉറപ്പാ. ഓച്ചിറ വേലുന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? നഷ്ടപാരായി കാണും. അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയ. ആ സുശീലൻ എവിടെ? അവ അടിച്ച് പിറ്റാച്ചോട് ഉറങ്ങിയായിരിക്കും. ഇത് അവള് തന്നെയാ. അറിയാലും ചെയ്യാൻ ഇറങ്ങിയായിരിക്കും. എന്തിന്? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മളല്ല, സാറ്. പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിന് അവള് നോട്ടായിട്ട് കാണും. എവിടെ എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാര കാര്യല്ല, നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത് സാറ് വല്ലതും പറഞ്ഞ? ഇല്ല, താൻ വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് പി സൂര്യ കാര്യം പറഞ്ഞു. ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി, അവള് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. എന്തുപറ്റി സുശീല? സുശീല എന്താ എന്താ? മനുഷ്യക്കെന്ന് ഉറങ്ങാനും സമ്മതിച്ചു. അയ്യോ എന്തുപറ്റി? നമ്മുടെ ചന്ദ്രപ്പിന്റെ പ്രേതം പിടിച്ചു. ആണാ? അയ്യോ എപ്പോ? മനസ്സിലായ? അവര് സംസാരിച്ചിട്ട് നഷ്ടപ്പെട്ടു. അവന് ഊമയായി. എടാ തെണ്ടി, എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടതാ. വെള്ള പാവാടയും ബ്ലൗസും, പൊന്നുംകുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി, പ്രായം 18. മൈഥിലി. ചന്ദ്രപ്പ, എന്താ സാറേ? ഇതാ കണ്ടില്ലേ, 2 ടയറും പഞ്ചറായി. ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട്. സാറൊരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലോട്ട് പോയിക്കോ. വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം. ഓക്കെ. അതെ സാറേ, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ. ചോരയും നീരും ഊറ്റി കുടിക്കുന്നതിനവാ. കണ്ടില്ലേ, അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്. എങ്ങോട്ടാ പോകുന്നത്?
ഇന്നലെ നമ്മളെ ശല്യപ്പെടുത്തിയ യക്ഷി. യക്ഷിയോ? എന്റെ അവള്. അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ മിണ്ടരുത്. എന്താണോ സാറേ, അത് ആരാണെന്നാ പറഞ്ഞത്? യക്ഷി. അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചത് ഈ യക്ഷിയാണെന്നാണോ? അതെയോ? എന്താണോ ചിരിപ്പിച്ചിട്ട്? ഇത് യക്ഷിയല്ല, കച്ചി വേറെ. നിർത്തോ, തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും, പിന്നെ ജീവിതത്തിൽ താൻ ചിരിക്കത്തില്ല. കുട്ടി മാപ്പാക്കണം. വേണ്ട, ഒരു വക്കാലത്തും വേണ്ട. അയാൾ എന്തെന്നെ വിളിച്ച്? യക്ഷിന്നോ? ഞാൻ ആരാക്ക് കാണിച്ചു കൊടുക്കാം. സാറേ, ആ കുട്ടി പ്രേതമൊന്നും അല്ല. സാറെന്തിനാ അതിനെ യക്ഷി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? ഇനി അതെങ്ങാനും വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ. ഏതാ അവള്? ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച MLA ചേട്ടന്റെ മോളാ. ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് MLA എന്ന് വെച്ച മന്ത്രിയുടെ പവറാ. സഖാവ് കോറോത്ത് രാഘവൻ, ദുർവാസാവിന്റെ അവതാരം. അതിനേക്കാൾ ഭീകരമാണ് അമ്മ കടത്തനാട്ട് മാധവി. മക്കളെ മുലയൂട്ടി അല്ല വളർത്തിയത്, ചോരയൂട്ടിയാ. നൊന്തുവെറ്റ രണ്ട് മക്കളെയും പാർട്ടി വിട്ടപ്പ തറവാട് പിഴച്ചു എന്ന് പറഞ്ഞവരായ എന്റെ കുടുംബക്കാര്. ഒടുവിൽ എന്റെ മൂത്ത മോൻ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ ഈ അമ്മ തകർന്നില്ല. ആ നഷ്ടം വിധവയായ അവന്റെ ഭാര്യയും മോളെയും ഞാൻ അറിയിച്ചില്ല. കോറോത്ത് തറവാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇക്കുറി നീ കാത്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കരുത്തന്മാരെ പെറ്റുവളത്തി എന്നുള്ള പെരുമയുണ്ടല്ലോ, അത് മതിയട മോനെ ഈ അമ്മയ്ക്ക്. ആരടാന്ന് ചോദിച്ചവന്റെ മുഖത്ത് നോക്കി ഞാനടാന്ന് പറയാൻ പഠിപ്പിച്ച അമ്മയുടെ മോനാ ഞാൻ. സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഈ നാട്ടിലെത്തിയാൽ എന്റെ കാലുവെട്ടു എന്ന് പറഞ്ഞ എംബോക്കിയുണ്ടല്ലോ, അവന്റെ ഒക്കെ നെഞ്ചിലൂടെ മണ്ഡലപര്യടനം നടത്തിയാ ഞാൻ എത്തിയിരിക്കുന്നേ. പാവം നമ്മുടെ രണ്ട് പ്രവർത്തകരെ അവര് വെട്ടിക്കൊന്നത്, പകരം രണ്ടിനെ നമ്മൾ തീർത്തു. പക്ഷേ ഇനി രാഘവന്റെ പടയോട്ടം തുടങ്ങുന്നുള്ളൂ. ലാൽസലാം സഖാക്കളെ, എല്ലാം കേമമായി. പക്ഷെ ഒരു കുറവുണ്ട്. കണ്ണൂർ ജയിലിൽ നടന്ന കുഴപ്പത്തിന്റെ പേരിൽ നമ്മളെ ചെക്കനെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി? MLA എന്താ ഒന്നും മിണ്ടാത്തത്? വിഷമുണ്ട് ഈ വിജയാഘോഷത്തിൽ ഹരി ഒപ്പം ഇല്ലാത്തത്. ജയിലിലെ പ്രശ്നത്തിൽ ആൾനഷ്ടം ഉണ്ടായത് നമുക്കാ, പിന്നെ അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് നമ്മുടെ ആൾക്കാരാ. ആര് പറഞ്ഞു ജോസേട്ടാ, ജയിലിൽ ഇപ്പൊ രാഷ്ട്രീയ തടവുകാർക്ക് VIP ട്രീറ്റ്മെന്റാ? ഈ കാലൻ ആ സുഖം എത്ര അനുഭവിച്ചതാ? കാരണം പറഞ്ഞത് നേരാ, ഞാനും കേട്ടിട്ടുണ്ട്. ഒരു പാർട്ടി കൊലയാളിയായിട്ട് ജയിലിൽ പോയ എന്തൊക്കെ സൗഭാഗ്യങ്ങളാ, സൂപ്പർ ലോട്ടറി അടിച്ചതുപോലെ. അധ്വാനിക്കണ്ട, കുടുംബത്തെ പാർട്ടി നോക്കിക്കൊള്ളും, അനന്തരാവകാശികൾക്ക് ജോലി, ജയിലിൽ നിറങ്ങിയാലോ ത്യാഗി. ഉള്ളത് പറയാമല്ലോ, ഒരുത്തനെ കൊല്ലാൻ എനിക്ക് കൊതി തോന്നുന്നു. വിടുക പറയാതെ പോകത്ത്. ഇവിടെ ഹരിയുടെ ആൽബലവും ശക്തിയും അറിഞ്ഞുകൊണ്ട് തന്നെയാ അവരവനെ മനഃപൂർവ്വം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. നമ്മളോതുക്കാൻ ഭരണപക്ഷമായി ചേർന്ന് കളിച്ചതാ തെണ്ടികള്. അതിനുള്ള മറുപടി ഞാൻ ഭരതന് കൊടുക്കും. ഹരിയെ പുറത്തു കൊണ്ടുവന്നിട്ട് എന്തായാലും അടുത്ത മാസം 18-ന് കേസിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. പാർട്ടി വക്കീൽ എന്നും പറഞ്ഞ് കോട്ടുമിട്ട് വവ്വാലിനെ പോലെ പറന്നു നടക്കാനല്ലാതെ അവനെ ഇതുവരെ ജാമ്യത്തിൽ ഇറക്കാൻ എനിക്ക് പറ്റുമോ? അച്ചുമോ, കൈവെട്ടോ കാൽവെട്ടോ അല്ല, കൊലപാതക സെക്ഷൻ 302 കോടതിയിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാ ഇത്. അതുകൊണ്ട് പെട്ടെന്നൊരു ജാമ്യം കിട്ടില്ല. മാത്രവുമല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റവരുടെ ആളാ. അഞ്ചു കൊല്ലം കൊണ്ട് തീരുന്ന കടപ്പാടെ വോട്ട് ഒന്ന് ജയിപ്പിച്ച ജനങ്ങളോട് ഇരിക്കുള്ളൂ. പക്ഷേ ഒരാഴ്ച കൊണ്ട് തീരാത്ത നന്ദിയും കടപ്പാട് ഹരിയോടെ ഇരിക്കട്ടെ, അറിയോ തനിക്ക്? ഒക്കെ എനിക്കറിയാം. കോടതിയിൽ കോറോത്ത് രാഘവനെ വീഴ്ത്താനുള്ള ഒരു ബോംബ് ഇപ്പൊ ഭരതന്റെ കയ്യിലുണ്ട്. എന്താ പറഞ്ഞ? നമ്മുടെ ക്യാമ്പിൽ സൂക്ഷിച്ച രഹസ്യം എങ്ങനെയോ അറിഞ്ഞു. സുരേന്ദ്ര, നിന്റെ അനിയൻ മുരളി കോടതിയിൽ എത്തരുത്. കൊലപാതകത്തിന് ഏക ദൃക്സാക്ഷിയായ ഇവന്റെ അനിയൻ കോടതിയിൽ എത്താതിരിക്കാനല്ല, അവൻ ഭരതന്റെ കയ്യിൽ പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയുണ്ട് മുരളി? അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അറിയില്ല സാറേ. ഞങ്ങളുടെ ശശിധരൻ മാസ്റ്ററെ കൊന്നത് കോറോത്ത് രാഘവനാ, അതിനേക സാക്ഷിയാ മുരളി. സാക്ഷിയായി പോയെന്നല്ലാതെ എന്റെ മോൻ ഒരു പാർട്ടിയുമില്ല. കൊള്ളാം, പാർട്ടിയും ആൽബലവും ഇല്ലാതെ ഇനി അമ്മയുടെ മോൻ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ?
പേടിക്കണ്ട, മോന്റെ ജീവൻ ഞങ്ങൾ കാത്തോളാം. പക്ഷേ അവൻ സാക്ഷി പറയണം. എം എൽ എ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊലക്കുറ്റം ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പാർട്ടിയിൽ പ്രമാണിത്വം കവിഞ്ഞ് നടക്കുക. ആ തെണ്ടി അവന്റെ മുഖം കോടതിയുടെ മുൻപിൽ എനിക്ക് പിച്ച് ചീന്തണം. അതിന് അമ്മയുടെ മോനെ എനിക്ക് കിട്ടിയേ തീരൂ. സ്വന്തം കൂടെ പറപ്പ, ഏത് പാതാളത്തിൽ ചെന്നൊളിച്ചാലും നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരു ശശിധരൻ മാഷ് എന്റെ മൂത്ത മോൻ കൃഷ്ണനെ വെട്ടിക്കൊന്നതിൽ ഒന്നാം പ്രതി ഞാൻ നെറികെട്ടവന. അനുജൻ വേണോ ഞാൻ വേണോ അത് തീരുമാനിക്കേണ്ടത് നീയാ. മോനെ ആ ഭരതന് അടിയറ വയ്ക്കാന്ന് പറഞ്ഞു അല്ലേ? കള്ളം പറയുന്നു. അവര് വന്ന് മുരളി മോനെ ചോദിച്ചെന്നല്ലാതെ ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടില്ല. എന്തരുത്, അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്ന തള്ളക്കറിയാം. എന്റെ മുന്നിൽ മറിമായം കളിച്ചാലുണ്ടല്ലോ. മക്കൾക്കിടയെങ്കിലും മരിച്ചു ജീവിക്കുന്നതിന് പേടം അത് തന്നെയാ. അവസാനമായിട്ട് പറയാ, എന്റെ നേതാവിനെ ഒറ്റ കൊടുത്താലുണ്ടല്ലോ. തൊള്ളക്കു വാക്കിലിടാൻ ഒരുത്തനെ കാണൂ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. പ്രസാദം. അയ്യോ പാടില്ല, പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ ഇതിനൊക്കെ എതിരാ. പിന്നെ എം എൽ എ പറഞ്ഞ പോലെ ഇതൊക്കെ ലേഡീസ് സെക്ഷനാ. അയ്യോ മോളെ, മോളുടെ പുസ്തകം. അച്ഛമ്മേ, ഞാൻ ആയിഷയുടെ വീട് വരെ പോയിക്കോട്ടെ. തൊഴാനിറങ്ങിയ നിന്റെ കയ്യിൽ ഈ വായനശാല പുസ്തകം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛമ്മക്ക് അറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. എപ്പൊ നിന്നെ കാണുന്നു തോന്നുന്നു അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനാ. ആ ക്രെഡിറ്റ് നീ എടുത്തോ. പെങ്ങളെ ഒരു രണ്ട് മിനിറ്റ്, എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് യക്ഷി എന്ന് വിളിച്ചതിന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷി എന്നല്ല പിശാചെന്നാ വിളിക്കേണ്ടിയിരുന്നു. താനെന്താ കരുതിയത്? ചലഞ്ച് വോട്ട് ചെയ്ത് ബാക്കിയുള്ള മണ്ടന്മാരാക്കാന്നോ? ചലഞ്ച് വോട്ടോ? അതെ, മരിച്ചുപോയ കുന്നത്ത് വീട്ടിൽ മൈഥിലി എന്ന വോട്ടറുടെ പേരിൽ താൻ കള്ള വോട്ട് ചെയ്തു. അതെ, ഞാൻ അന്ന് ചെയ്തത് കള്ള വോട്ട് തന്നെയാ. താൻ എന്ത് ചെയ്യും? നിക്കവിടെ. അതെ, നിയമത്തിന്റെ മുന്നിൽ താൻ കുറ്റക്കാരിയാ. അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ട് എന്നെ ബാക്കി കാര്യം. എന്തോ ശിക്ഷയോ? ഹെഡോ മൃഗ ഡോക്ടറെ, ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? നിയമം പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. നിന്ന് ചലിക്കുന്ന എന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. താൻ ആരോടോ ഉണ്ണിയാർച്ചയോ അതോ പൂരം ദേവിയോ? ആണുങ്ങളോട് ചോടി സംസാരിക്കരുത്. തനിക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. മടി ഇവിടെ ഇങ്ങോട്ട്. കേട്ടു, അപ്പൊ ഇതായിരുന്നു പ്രശ്നം അല്ലേ? ഈ കുട്ടിയാ അന്ന് മൈഥിലിയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തു. മിടുക്കി എന്റെ സാറേ, ഈ കള്ളവോട്ട് എന്ന് പറഞ്ഞാ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാ. കമ്പ്യൂട്ടർ അല്ല ഇനി ഏത് യന്ത്രം വന്നാലും അതാ അതിന്റെ വഴിക്കൊക്കെ നടക്കും. പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ഇരി ചെവി അറിയണ്ട. ഇനി അതിന്റെ പേരിലൊരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റുകത്തി എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രക്ക് ജീവനാസ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബദ്ധം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു, ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വിട്ടുന്ന സ്വപ്നം പോലും ഞാൻ വിചാരിച്ചില്ല. ആ എന്തൊരു ചേർച്ച, ഇപ്പഴാ തിരിച്ചറിഞ്ഞത്. ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്താ ജാസ്തികിത്തിന്റെ പാട്ട് പാടുക? എന്താണ് ഇത് ജാസ്തികിത്തിന്റെ പാട്ട? സാറേ, കാക്ക കുളിച്ചാ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാ ഡോക്ടർ ആകൂല, എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മാറ്റില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവന് മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണേടാ. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്വ ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം ചന്ദ്രപ്പൻ അച്ഛനാ. സത്യത്തിൽ എന്റെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചോ ഇല്ലടാ. സാറേ, എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ.
എന്റെ ഈ അമ്മളിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെയാവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലേടി. രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലിത്തറ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ അമ്മിനിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? സഹിക്കണോ? മാറിയിക്കണോ? തന്റെ ഈ ഓന കളെ കൊണ്ട് ഇപ്പൊ എവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമര മുറയിലൂടെ ഞാൻ നേടിയെടുക്കും മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം ടിച്ച് ഇന്ത്യ. സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാട നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. എം എൽ എയുടെ വീട് വരെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞത് ഉണ്ടാക്കാ മതി. പതിമൂന്ന് എസ് ഐ ആയാലും സി ഐ ആയാലും നമ്മുടെ പിള്ളേരെ തൊട്ടികൾക്ക് അവന്റെ സ്കൂളിൽ അമ്പൂട്ടിയും. അപ്പൊ ഞങ്ങള് ആ ഒരു മണിക്കൂറിനകം അവർ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കും. നിങ്ങൾ ചെല്ല്. ഞാൻ ഗൗതം, ഇവിടുത്തെ മൃഗ ഡോക്ടറാ. സാറ് കാണണോന്ന് പറഞ്ഞു. ആ പറഞ്ഞു. അവളവിടെ ഇവിടുത്തെ മൃഗ ഡോക്ടറാ. പട്ടിക്ക് എന്ത് സൂയിലാന്ന് പറഞ്ഞില്ലേ? കാണിച്ചു കൊടുക്ക്. വട വെക്കില്ലേ? ഡോ, ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ. പട്ടിയെ പരിശോധിച്ച് വേഗം സ്ഥലം വിടാൻ നോക്കടോ. ആ പക്ഷിയെ നോക്ക്, കണ്ട പക്ക വെജിറ്റേറിയൻ. പക്ഷെ വായ തുറന്ന നോൺ വെജ്. ചില പക്ഷികൾ ഇങ്ങനെ സാറേ, കണ്ണാൽ പക്ഷി എച്ചിയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല, ഈ ഭൂമി കുളിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞോ? എവിടാ പട്ടി? പട്ടി പട്ടി എവിടാന്ന്? എന്റെ സാറേ, പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ. ഓ, ഇവിടെ വേറൊരു പട്ടി നിൽക്കുന്നുണ്ടോ? പട്ടി, പട്ടിക്ക് എന്താ അസുഖം? അതെ, പട്ടി കുരയ്ക്കാറില്ല. പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ? എന്ന് പോലെ അസുഖം. അതെ, അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാതെ ഇതിന് ചോറൊഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ പട്ടി കുരയ്ക്കാറില്ല. ദിവരദോഷി എവിടെയാ മരുന്ന്? അച്ഛമ്മയ്ക്കും പട്ടിക്കും കൊടുത്തു, ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു. അതിൽ പിന്നെ കുരച്ചാ പോലും പട്ടിയുടെ ശബ്ദം കറക്റ്റായി. എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ, ഇതിന് സ്ഥലം ഉണ്ടല്ലോ. പട്ടി കുരച്ചല്ല, ആളെ തിരിച്ചറിഞ്ഞോണ്ട. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. ഏതായാലും വന്നതല്ലേ, ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറി കെട്ടാനുണ്ട്. വാ ഡോക്ടറെ. മൂക്ക് കയറോ? അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല. ചന്ദ്രപ്പ. എന്തിനാ ചന്ദ്രപ്പൻ? അച്ഛമ്മ അത് കൊച്ചു കിടാവാ, ഈ ഡോക്ടർ തന്നെ കെട്ടിയാലും ശരിയാവൂ. ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്ക്. ഡോക്ടർ അല്ല ഇനി കളക്ടർ ആയാലും. കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും. പിടിക്കണോ? ചേച്ചി, കേട്ടില്ല ഒരു മണിശബ്ദം? ആ എവിടെന്നാ മണിശബ്ദം കേട്ടത്? ചിലപ്പോ കിളിക്കൂട് തുറന്നതായിരിക്കും. വന്നേ. മോള് കേട്ടോ ഒരു മണികിളിക്കം? മണികിളിക്കോ? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ എവിടുന്നത്? വാ. മനസ്സിലൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ? ഇനിയാളെ കാണുമ്പോ മിണ്ടാനും വഴുക്കിടാനും ഒന്നും പോണ്ട.
പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക. എന്താ അയാൾ ഉദ്ദേശിക്കുന്നത്? അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിനെ നീ മൂക്കേറി ഇടിച്ചു, അതിനയാള് മധുരമായി പ്രതികാരം ചെയ്തതാവും. എന്ന് വെച്ചാ നിന്റെ പെറ്റാണ് ആ പൂച്ചയെന്ന് അയാൾക്കറിയാം. അപ്പോ അതിന്റെ കഴുത്തിൽ മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയെട്ടിന് തുല്യാവാം. മൂത്തമോന്റെ കൽപ്പന, അവൻ നിർത്തിയ ചാരന്മാരെ ചുറ്റും. ഇത് എന്റെ മോൻ മുരളിയുടെ ഫോട്ടോയാ. ഇതിനൊരു ചില്ലിട്ട് മോനിവിടെ സൂക്ഷിക്കണം. ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് മോനെങ്കിലും എനിക്ക് വിശ്വസിക്കാലോ. അമ്മയുടെ ഈ മോൻ ഇപ്പൊ എവിടെയുള്ളത്? രണ്ടു പാർട്ടിക്കാരും അവന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ അവർക്ക് ജയിക്കാൻ എന്റെ മോന്റെ ജീവൻ വേണം. വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇതിൽ വിളിച്ച് അവനെ കിട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോനൊന്ന് വിളിച്ചു പറയണം. ഈ നശിച്ച നാട്ടിലേക്ക് ഇനി വരണ്ടെന്ന്. ഈ അമ്മയ്ക്ക് ഇനി അവനെ കാണണ്ട. സഹാക്കളെ, വിദേശ ബീജ കുത്തലുകളെ ഒറ്റപ്പെടുത്തുക, നാടുന്നുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം എം എൽ എയുടെ വീട്ട് പതിക്കല് സഹാ ഒച്ചിറ കുട്ടന്റെ നേതൃത്വത്തില് സഹാ ഒച്ചിറ വേല് നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ രണ്ടാം ദിവസമാണ്. പണ്ട് മഹാലവി പ്ലീ പാടി വിദ്യാന്തിനു വിത്തു കാളായി വശമാവുകിൽ വിത്തു കാളായി വശമാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് കയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ അല്ലേ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളേക്കാൾ ഭയാനകമായിരിക്കും. ഭയാനകമായിരിക്കും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുവണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളി. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓർണേ? ശരിയാക്കി തരട്ട. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരേ? ഹലോ, ഇതിങ്ങളൊക്കെ. ഹലോ, ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്നാന്ന് മനസ്സിലായി. അല്ല, എന്റെ ധൈര്യത്തില് താനി ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചിന് ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ എം എൽ എയും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാറുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, വേറെ സ്ഥലം ഇടാൻ നോക്ക്. താൻ എല്ലാം കേൾക്കണം, എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്ത് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ആ വൈദ്യുതി ഇപ്പൊ ഇവിടെ വന്നത്. എം എൽ എയുടെ സ്ഥാനത്ത് നിന്നും അച്ഛമ്മ ഇപ്പൊ തീർപ്പുണ്ടെങ്കിൽ തന്നെ. അവൻ എവിടെ? മതിലിയാടി പോണുണ്ട്. മതിലിയാടി ഒന്ന് വരണടാ. കണ്ണിപ്പെട്ട തന്റെ ജീവൻ പോലും ബാക്കിയിട്ടില്ല, എങ്ങോട്ടെങ്കിലും പോയി വിളിക്ക്. എങ്കിൽ പുള്ളിക്കാരോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ പാണ്ഡം
അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. വാടോ. വേദന ഒന്നും എടുക്കില്ല കേട്ടോ. അയ്യേ വൃത്തിയെത്തവൻ കാണിക്കണ്ടല്ലേ ബാലപീഡനം. ആഹാ, ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗ ഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഒരു കിടാവിനാണ് മൂക്കുകയറ് കെട്ടിയത്, മിണ്ടാ പ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലി അഴിയ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ദേ ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി. അയ്യോ അച്ഛമ്മ, ഇയാൾ കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി എം എൽ എ കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്. നമസ്കാരം. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു. ഇതെന്റെ മോൻ ഡോക്ടർ സുധീർ. നമസ്കാരം. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടറായി ജോയിൻ ചെയ്തു. പട്ടാമ്പി അസ്വദേശം പറഞ്ഞു വരുമ്പോ ഭൂമികയുടെ അമ്മയുടെ ഒരു റിലേറ്റീവ് ആയി വരും. എന്താ കാര്യം? മോന് ഭൂമിക വിവാഹം ആലോചിച്ച കൊള്ളാവുന്നുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ ജോയിൻ ചെയ്തെങ്കിലും ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനാ പ്ലാൻ. കുടുംബത്തിലെ എല്ലാ സ്വത്തിന് ഏക അവകാശിയാ ഒറ്റ മോനേ ഉള്ളൂ. ഞങ്ങൾക്ക് ആകൊള്ളൊരു പോളാ. അവളെ കെട്ടുന്നവനൊരു യോഗ്യനായിരിക്കണം. വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല്. ഒരു ചടങ്ങായിട്ടെന്നെ ആയിക്കോട്ടെ. നാളെ വീട്ടിൽ വന്നാ മതി. അവളെ കൊണ്ട് അവളെ ഞാൻ കെട്ടിക്കും. ആയുധങ്ങളും ശക്തിയും കൊണ്ട് നേടാത്തത് ഭരതൻ യുക്തി കൊണ്ട് നേടും. ബ്രഹ്മാസ്ത്രം തൊടുത്തിരിക്കുക അവന്റെ നെഞ്ചിലേക്ക്. വന്നത് നന്നായി. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ്, പുറപ്പെട്ടു നിൽക്കായിരുന്നു. എനിക്ക് വൈകിക്കണ്ട, ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാതകക്കുറി കൈമാറാം. പിന്നെന്താ നടന്നോളൂ. ഇതെന്താ ഇവിടെ? പെണ്ണ് ചോദിച്ചു വന്നല്ലേ. പങ്കജാശ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനെന്താ? ഇവൾ നന്ദി ഇനം ജേഴ്സിയാ, നല്ല അടക്കം ഒതുക്കം ഉള്ളവളാ. ഇവള് മാളൂട്ടി. ഇത് എരുമ, ഇവളെ നിങ്ങളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ചങ്ങ് കൊതിപ്പിക്കും. എരുമി തോമി, എരുമി തോമി എന്നാ ഞങ്ങള് വിളിക്കുന്നത്. നല്ല ഉഗ്രം പാട്ടുകാരിയാ. വാ എന്താ ഞങ്ങളെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്റെ പെണ്ണിന് ഇഷ്ടായില്ലേ? വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ? അതെ, നിന്നെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളൂ. എനിക്കറിയാം നിന്റെ ഈ വരവിന്റെ പിന്നിൽ ബുദ്ധി ആരുടേതാണെന്ന്. ആ വരവിന്റെ അല്ലേ? ഏത് കൊടിയേറ്റ സായിപ്പായാലും കോറാത്ത പെണ്ണിനെ മോഹിച്ചാൽ കുടലെടുത്ത ഇവിടെ ഇവിടുത്തെ പിള്ളേര്. ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല. വേണ്ട, അമ്മ മിണ്ടായിരിക്കും. പണം കൊണ്ടും കുടുംബഹിമ കൊണ്ടും കോറോത്തുകാരെക്കാൾ ഒട്ടും പുറകിലല്ല ഞങ്ങള്. ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട. ഭൂമിക നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം. പെണ്ണ് ചോദിച്ച ആ നിമിഷം കഴുത്ത് വെട്ടേണ്ടതായിരുന്നു. ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ വിക്ഷയായിട്ട് തരുന്നു. എന്തിനാണെന്നോ നിന്നിങ്ങോട്ട് അയച്ചില്ലേ ആ ചെറ്റിയോട് ചെന്ന് പറയാൻ മുള്ളിനെ മുനച്ചെത്താൻ മെനക്കെട്ടതെന്ന്. അല്ല, കൈമാറ്റണ്ട. അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു. അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ. കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അവള്, അത് നീ കൈക്കലാക്കണം. എന്റെ കുടുംബത്തെ ഒന്നണങ്ക അപമാനിച്ച് ആട്ടിവിട്ടല്ലേ, വാശി തന്നെയാ. എന്തായാലും രണ്ടിലെന്നറിഞ്ഞ് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ. മിടുക്കൻ, ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം. അവിടെയാണ് നിന്റെ കഴിവ്. കൂടെ ഞങ്ങളുണ്ടാവും. നാടൻ ബീജം തിളങ്ങുന്നു, ലോക്കൽ സെമൻ ചൈനി. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല, അങ്ങ് വടക്കിൽ യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തുലിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവർക്ക് ഒരേ ഒരു ശക്തിക്ക് കഴിയൂട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളാളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി. അടിയറാവനെ വൈമാറ്.
എനിക്ക് വീട്ടിൽ പോണം. അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണമെന്ന്. അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ. ഒരു അപേക്ഷയുണ്ട്. വല്ലപ്പോഴും എന്റെ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കാരണം എനിക്ക് ഇല്ലാണ്ടാവരുത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കോ. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോട് മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്. മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്ന് മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാനാണ്. ഇപ്പോഴും നട്ടിലൂടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രമാണ്. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു പറ്റി മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ എങ്ങനെയാ? കണ്ട തെണ്ടിയാക്ക് പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയ? എനിക്ക് പേടിയാവുന്നു. അമ്മ അമ്മ എന്റെ ഒപ്പം കിടക്കോ? അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തൂക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്ന ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണമല്ലേ, ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. ഞാൻ ആരാ നിനക്കറിയണം? അല്ല,
ഇവളെ ആരെങ്കിലും മോഹിച്ചാൽ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും ശല്യം ചെയ്തു എന്നറിഞ്ഞാൽ കുട്ടി കൊടലടിക്കും ഞാൻ അരീന്ദ്രന്റെ പെണ്ണ ഇത് അരീന്ദ്രന്റെ മാത്രം പെണ്ണ് അതി പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം അത് കാണാനുള്ള ശേഷി എനിക്കില്ല പക്ഷെ എനിക്കറിയാം ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന് അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്തു നിന്നും എന്നെ ഒളിപ്പിച്ചത് അല്ലെന്ന് പറയാൻ പറ്റുമോ അതെ ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നത് ഇനി എന്നെ കാണരുത് ഇഷ്ടപ്പെടരുത് ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ അതുകൊണ്ട് അപേക്ഷിക്കുക എന്നെ മറക്കണം ചെറിയച്ചിന്റെ ആൾക്കാരാ മാറിക്കോ അവർ കാണണ്ട ഞാൻ മാറില്ല അയ്യോ അവര് കണ്ട പൊളിച്ചു ഞാൻ മാറില്ലെന്ന് പറഞ്ഞു കേക്ക് Thank you.
അമ്മയെ കാണാനുള്ള ഉത്സാഹമൊന്നുമല്ല ഇതിൽ വേറെ എന്തോ കൊണ്ടിഷ്ടുണ്ട് ഇല്ലേന്ദ്രപ്പ ഒന്നുമില്ല എല്ലാ കൊല്ലവും തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോ യാത്ര അയക്കാൻ ഞാൻ ഉണ്ടാവണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം പക്ഷെ സാറിന്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സ്മെല്ല് അടിക്കുന്നുണ്ട് ആ പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ ഡോക്ടർ സുശീലിനാണ് ചാർജ് അയ്യോ വേണ്ട ഈ ജന്മം എനിക്ക് ഡോക്ടർ ആവണ്ട സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ സാറിന്റെ നല്ല മനസ്സ് ട്രെയിൻ പോകുന്നതിന് മുമ്പ് സാറ് വന്ന് കേറിയട്ടെ ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉടനെ തന്നെ ഞാൻ തിരിച്ചെത്തും ഓക്കെ ഇനി അവൻ ഈ നാട്ടിൽ എത്തരുത് കൊന്നേക്കാം എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ അമ്മയ്ക്ക് അത് മതി ദാ ഫ്ലാറ്റിന്റെ ചാവി നീ പോകുമ്പോ കൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി തീർത്ഥാടനം കഴിഞ്ഞ തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ അതിനെന്താ അമ്മ വരാലോ എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം നിർത്തിക്കും എത്രയായി 10 രൂപയായി സാറേ ഒരു സെക്കൻഡ് രക്ഷപ്പെട്ടോ സാറേ Thank you.
ഇല്ല അപ്പുറത്തെ നോക്കാം ശത്രുവല്ല രക്ഷിക്കണം ഞാൻ കുഴപ്പത്തില്ല ജാമ്യത്തിലിറങ്ങിയതും പൂജപ്പുര ജയിൽ വളപ്പിൽ വെച്ച് തന്നെ തീർക്കണമായിരുന്നു ചെമ്പട്ടിൽ പൊതിഞ്ഞ അവന്റെ ജഡമായിരുന്നു ഈ നാട്ടിലെത്തേണ്ടിയിരുന്നത് കയ്യിൽ കുടുങ്ങിയതാ പക്ഷെ അവൻ രക്ഷപ്പെട്ടു കോറോത്ത് രാഘവന്റെ കുരുതി കോഴിയ അവൻ അടങ്ങിയിരിക്കില്ല ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും സൂക്ഷിക്കണം ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തില്ലാതായി പോയി മരനായിക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവിളി നടത്തിയപ്പോ എവിടെയായിരുന്നു നീയൊക്കെ ചേട്ടന്റെ രക്തസാക്ഷി കഴിഞ്ഞോട്ടെ ഹലോ ഹലോ ടിക്കറ്റ് ടിക്കറ്റ് ബിസിയാ ബിസിയോ ഏത് വകുപ്പില് ഓഹോ ഡ്യൂട്ടിയിലിരിക്കുന്ന അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ നാട്ടിൽ നിയമം നടപ്പാക്കാൻ 24 മണിക്കൂറും ഈ ഉടുപ്പും ഇട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ വകുപ്പ് ഞാൻ പറയണോ ഏത് വകുപ്പായാലും ശരി യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം ചേട്ടാ തർക്കം വേണ്ട ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം വേണ്ട അനന്തം പോലീസിന് അയാളുടെ ഔദാര്യം ആവശ്യമില്ല ഒരു നിയമപാലകന്റെ അവകാശമായത് ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്കാണെന്ന് അറിഞ്ഞു ഇതല്ലേ വർഗം ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട് ഏത് നിമിഷവും അവൻ ഈ നാട്ടിലെത്തും എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം അങ്ങോട്ട് പോവാ മെസ്സേജ് മെസ്സേജ് ഹലോ ഹലോ അനന്തം പോലീസ് സ്പീക്കിംഗ് എല്ലാ ബസ്സും അരിച്ചു പറക്കണം പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത് ഓവർ 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 അതെ വട്ട് കേസാ അയാള് തെരഞ്ഞു നടക്കുന്ന സ്വന്തം മോനെ തന്നെയാ അവൻ ജയിലിൽ നീ നാട്ടിലെത്തി കഴിഞ്ഞു ആരാ ഹരീന്ദ്രൻ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക നേടൻ കൊണ്ടും നേടുന്നേക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലു കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക് ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തില ഒന്നുകിൽ നിനക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടി ഡെഡ് ബോഡി ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി പൊട്ടി ബോംബ് പൊട്ടി ഹരീന്ദ്രനെ കൈകൊണ്ടവന്റെ കഥ തീർന്ന്
നിന്റെ അമ്മിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുകളാണ് പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏത് ഏതാ? പണ്ടേ അവളിൽ അവനൊരു കണ്ണുള്ളതാ. ഉറപ്പാ, നീ എന്തിനാണ് അത്ര സ്പീഡ പോകുന്നത്? കാലരത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് പിടി, ബ്രേക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ പിടിച്ചേ. അപ്പം ബ്രേക്ക് ഇല്ല. ഇത്ര സ്പീഡ് എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാളയിട്ട് ഓടിക്കുക. ആണോ? മാറി 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 മാറി, ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിലോട്ട് സൈക്കിളോട്ട് പഠിക്കാറ. അയ്യേ, സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരി നിന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന്. ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രി അല്ലേ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ. ഓ, ഇവൻ കിട്ടിയിട്ടില്ലേ? മതിയാ. ഇത് ഗൗതം, ഇവനാണ് എന്നെ രക്ഷിച്ചത്. ഇവിടുത്തെ വെറ്റിനറി ഡോക്ടറാ. അറിയാം. ആള് നമ്മുടെ അനുഭാവിയാ. എടം മിടുക്ക, അതെന്താ താൻ അന്നേ പറയാതിരുന്നത്? ബ്രഹ്മാവിന്റെ ആയിസ ഹരീന്ദ്രന്. അതുകൊണ്ടല്ലേ അന്യനാടായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത്. ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്? ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രാൻസ്ഫർ പറഞ്ഞോളൂ. ചെറിയച്ച പ്ലീസ്, പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ. തൽക്കാലം കുറച്ചുനാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ, എന്റെ ഫ്രണ്ടായിട്ട്. എപ്പോ ട്രാൻസ്ഫർ ആണോന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും. ലുക്ക്, ഇതെന്റെ ഭൂമിക. ആരോമലാൾ, പ്രേയസി, കാമുകി എന്നൊക്കെ പറയും, പക്ഷേ ഹരീന്ദ്രൻ പറയും എന്റെ മണവാട്ടിയെന്ന്. കം, ഇത് ഡോക്ടർ ഗൗതം, എനിക്ക് റീബർത്ത് തന്നവൻ. ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന കൊണ്ടാവാം. ചിലപ്പോ താൻ കരുതും എന്നെപ്പോലൊരു മുരുടനെ ഈ സുന്ദരി പെണ്ണ് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന്. അതാണ് ഹരീന്ദ്രൻ, അതാണ് എന്റെ ഭൂമിക. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിറം ചുവപ്പാണ്, രക്തച്ചുവപ്പ്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ തറവാടിന് വേണ്ടി, എനിക്ക് വേണ്ടി, എല്ലാം ഉപേക്ഷിച്ച് സജീവമായി എന്തിനുമേതിനും മുന്നേറി നിൽക്കുന്ന നമ്മുടെ ഈ ഹരീന്ദ്രന് ഈ കുടുംബത്തിന്റെ എല്ലാമെല്ലാമായി എന്റെ ജ്യേഷ്ഠന്റെ മകൾ ഭൂമിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നവരെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ചേട്ടന്റെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് നമ്മുടെ മുതിർന്ന നേതാവ് നമ്പ്യാർ സാറിന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നതാണ്. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? രത്നം, രത്നം, എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ? നിങ്ങളുടെ കാള കാളയുടെ ഒരു യോഗം അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെ പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് ശൃംഖരിക്കുക. അമ്പട കള, കാര്യം ഒപ്പിച്ചല്ലേ ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്തുതിക്ക് നമ്മൾ അതുകൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക്, കൊടുത്തേക്ക്. എന്ത്? നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ ഇവന് കൊടുത്തതാ. പണ്ടെങ്കിലും വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടത് നന്നായ. രക്തസാക്ഷി ദിനത്തിന് രണ്ടാഴ്ച പോലും ബാക്കിയില്ല. കലാകായിക മത്സരങ്ങളിൽ നമ്മുടെ എല്ലാ ക്ലബുകാരെയും സജീവമായി പങ്കെടുപ്പിച്ചിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ അല്ല, അറിയാലോ ഇത്തവണ മോളുടെ കല്യാണം അന്ന് തന്നെ.
ശരി. കാലത്തെ മുതൽ ചൊറണ തുടങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞ ഇത് ചില്ലറപ്പെട്ട പണിയാന്ന് ഹരീന്ദ്രൻ അകത്തുണ്ട്. അല്ല ജോസേട്ട ഇങ്ങനെ ഇങ്ങനെ അതെ എന്തു തന്നെയായാലും കല്യാണത്തിന്റെ അന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കണം. അല്ല ആ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മണവാളം പൊറുക്കേണ്ടത് അവിടെയാണല്ലോ. നിന്നെ കാണാൻ തന്നെയാ ഞാൻ വന്നത്. എനിക്ക് വേണ്ടി മരിക്കാനല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എടുത്തുചാട്ടമല്ല, ആത്മനിയന്ത്രണമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം. വിവാഹത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് തുറന്നു തരും. അതുവരെ നമ്മൾ തമ്മിൽ ഒരടുപ്പവും പാടില്ല. അറിയാലോ, മഷിയിട്ട് നോക്കുന്ന പരിവാരങ്ങളെ ചുറ്റും വാക്കുകൊണ്ടല്ല വാളുകൊണ്ടേ അവർക്ക് സംസാരിക്കാൻ അറിയും. അതുകൊണ്ട് ഒരു സംശയത്തിനും നമ്മൾ ഇടവരുത്തരുത്. നോക്ക്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ സന്തോഷത്തോടെ വേണം ഇനി നിന്നെ കാണാൻ. അയ്യോ അച്ഛമ്മ, ഇതോടിപ്പിക്കോ. ഇവിടെ ഒരു ആഘോഷമാ. ഒരിക്കലും എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത്. നീ എടുത്ത തീരുമാനം ശരിയാ. ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തേയും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ. മതി, ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും. എനിക്കത് മാത്രം മതി. വിപ്ലവത്തിൽ തന്റെ അത്രയും അറിവും അനുഭവം ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവൻ തന്നെയാണ് ഈ ഞാനും. സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ. ഏയ് വേണ്ട, ഇല്ല കേൾക്കണം. അറിയോ, നാട്ടുകാരുടെ മുന്നിൽ ഇപ്പോ അനന്തൻ പോലീസ് ഒരു കോമാളിയാ. ആ വേഷം എന്റെ അച്ഛൻ സ്വയം കെട്ടിയതാ. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോ ഞാൻ തിരഞ്ഞെടുത്ത വഴി നടക്കാൻ എന്നെ അനുവദിച്ചില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ എന്റെ അമ്മയുടെ മരണം പോലും. Never look back. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരനോട്ടമാണ് സഖാക്കളുടേത്. ഇപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും. കമ്മിറ്റ്മെന്റ്സിനും സെന്റിമെന്റ്സിനും അവിടെ സ്ഥാനമില്ല.
ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ടാണെങ്കിൽ ഉടൻ നീ അവിടെ നിന്ന് തിരിക്കണം. ഞാൻ എത്ര തവണ നിന്റെ മൊബൈലിലേക്ക് വിളിച്ചോന്ന് അറിയോ? അമ്മ ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല, അത് ടോട്ടലി ഡെഡാ. അമ്മ അമ്മ വിചാരിക്കുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? ഫ്ലാറ്റിനകത്ത് ഒരു ജയിൽ പുലി ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ അവിടെ അവനായിട്ടല്ലേ നിനക്ക് ചങ്ങാത്ത? അമ്മ പ്ലീസ് കുറച്ച് ദിവസം കൂടെ, എന്നിട്ട് ഞാൻ തന്നെ ട്രാൻസ്ഫർ മേടിച്ച് അങ്ങോട്ട് വന്നോളാം. ഒരു ദിവസം പോലും നീ അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് ഒരു കല്യാണവും നിനക്ക് വേണ്ട. നിന്നെ കൈയോടെ കൊണ്ടുപോകാൻ അമ്പി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അയ്യോ അമ്മ. ഒരൊന്നര കൂടി. കണ്ണൂർ പോകുമ്പോ മാഹി ചരക്ക് കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകൂ. സാറേ എത്ര നേരമാ ഞാൻ പുറത്തേക്കിനെ? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ചയുണ്ടാ? ഉണ്ടടാ. എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. നീ എണ്ണിക്കോ എത്ര ബാറായി? 12 ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ? എനിക്ക് വീട്ടാങ്ക പറ്റടിച്ച തിരുവനന്തപുരം വരെ എത്താള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോ. ആ സ്ഥലം MLA കോറത്തിൽ കഴിച്ചത് ഒറിജിനലാണോ എന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യും. ഞാൻ ഒരു ഒന്നര കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞോട്ട്. മൊബൈൽ അടിക്കണ്ടി. തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ സാറേ. MLA വീടെത്തിയെന്ന് സാറേ. ഏത് പറ? തള്ളേ മുണ്ടില്ല, മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിൽ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ അണ്ടറില്ല. ഈ മുണ്ടെടുത്തോണ്ടോ? ഇതാ. ഓ എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, തള്ളി മുണ്ടെങ്കിൽ കള്ളി മുണ്ട്. രാവാ ആരാ നിരാഹാരം കിടക്കണത്? ഓ കണ്ണൂർ സെക്രട്ടറി ആയിരിക്കും. ഓ ചത്തുപോയ. ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. മുണ്ടക്കാരെ പിടിച്ചത്? നീ നമ്മുടെ പാർട്ടിക്കാരനാ, അതാ മുണ്ടെ പിടിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന സെക്രട്ടറിയേറ്റിന് ഓണർ. അയ്യോ ഗസ്റ്റാ. രാഘവനോട് പോയി. എന്തോ രാഘവനെ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അതുകൊണ്ട് ഫുഡ് എടുത്തു. മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരു. അച്ഛമോ അച്ഛമോ എന്താടാ? അതെ സെക്രട്ടറിയേറ്റിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 4550 രൂപ എടുക്കണം. ആരാടോ? ആ ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? ആ തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിളി. ഇയാള് ഇവിടെ പോയി. എവിടെയാ ഗസ്റ്റ്? കാറ് സെറ്റിൽ ചെയ്തു, പക്ഷെ അയാൾ മതിലി അടിപ്പൊ കളഞ്ഞ്.
എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറി ആയിരുന്ന ഗസ്റ്റ് തട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജിന്റെ അനിയനാണെന്ന ധാരണ. നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റ്, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. ഇവനെ എവിടെ പോയി തപ്പാണ്? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ? കളി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പ ചോദിച്ച്? തോളത്തിന് മമ്മട്ടി വെച്ച മമ്മൂട്ടി ആണെന്ന് വേറെ. ഓ, കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്ക പെമ്പിള്ളേരെ അളക്കാൻ. വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അവരിന്ന് വരെ നാളെ പോകും. ആ, ഒരു കാര്യം അറിയാനാ, ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാമോ? ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെ ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക, സൂര്യൻ കതിരവൻ ആദിത്യൻ. കൊഴപ്പില്ല, മൂന്നിൽ പത്ത് പേർത്ത് ഓക്കെ. കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്ന. ഞാൻ രത്നമ്മന്ന് വിളിക്കൂ. പേര് തന്നെ പത്തര മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബ. കളിയാക്കാതെ. ബോംബൊന്നും അല്ല, അത്രക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ച കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇതാ വന്നെ. ഗൗതമ അവിടെ നിക്കാൻ. അതേടാ അമ്പി തന്നെ, നിന്റെ പൊക്കെ അറിയാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയല്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ചെയ്യാൻ പോകും. ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടറെ കൊല്ലാൻ വന്നതാ? അതിനെന്താ തലകുത്തി നിക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്ക്. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിക്കുന്നത് ചേട്ടനാ. നമ്മുടെ കൊച്ചു ഡോക്ടറെ കൊല്ലാൻ കതിരിട്ട് ഒരാൾ വന്നിരിക്കുന്നു. പോയി ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാളും പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ, ആ തോർത്തെടുത്ത് മാനം മറക്കി. അയാൾ പേടി. സുശീല ഉടുത്തത് പോയടാ. അജി, എടാ ഒരു തുണിയിട്ട് താടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. ഏതെങ്കിലും തുണി എടുത്തിട്ടാ വിളിച്ചോ. ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാനും ഈ പ്രസ്ഥാനക്കാരനാ. കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരമെന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ നാടൻ കൊണ്ട് നാട് നന്നാക്കുക? എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, കിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നതാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാ നിന്നെ ഞാൻ ബോംബിട്ടു.
ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി പൊട്ടിത്താങ്ക്. ഇത് വഴി തന്നെയാണ് ഓടി. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരം ഉറക്കിപ്പ ഇങ്ങനെയായ നീ പോട. ആണും പെണ്ണും കെട്ട താടി വെച്ച ഒമ്പത്. അതെ ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നിങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലുടുക്കി. എവിടെ എന്റെ കണ്ണും പിടിക്കണില്ല, കാണാൻ പറ്റില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക്. ഇപ്പൊ കണ്ട് സമ്മതിച്ച് നിന്റെ ഒറ്റ കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ എന്റെ കണ്ണ് കാണില്ല. എനിക്ക് ഞാൻ പറ്റിയ പറയാൻ പറ്റില്ല. വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ ഉണ്ടംപുരിയാ. ആ ഉണ്ടംപുരിക്ക് ഉണ്ടംപുരി. അയ്യോ ബോംബ്. സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോകാതിരിക്കാനായിരിക്കും. ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ആ അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണും. ആശുപത്രി കടന്നയാള് ദേ വരുന്നു. ദൈവമേ ഇവിടെ പവർ കട്ടാ. കണ്ട് രണ്ട് മൂടി കെട്ടിയിട്ട പവർ കെട്ടുന്നു. ഓ അത് ഞാൻ മറന്നു. വാ ഇറങ്ങ ആശാനെ. അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു വില. ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട, എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരേ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ. തേടിയ വള്ളി കാലിൽ ചുറ്റി. അപ്പന്റെ കാലിൽ വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെ പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അമ്പുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെ അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനോ? അമ്പടാ നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തി ആക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രുവായിരുന്ന. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഓർപ്പെടണം. അമ്പിയണ്ണ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ എടുക്ക് പെട്ടി എടുക്ക് പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പിയണ്ണ ഞാൻ പറയുന്ന കേക്കും. ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരോടെങ്കിലും മഴ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുവോ? നേരോ ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ് പിടിവിട്ട് പെട്ടിട്ട് രത്നമ്മേ, ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടാ. എപ്പഴാ നമ്മള് ഇത് പേഴ്സണൽ ആയിട്ട് കാണുന്നത്? ലൈൻ
സംസാരിക്കേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം, ഞാൻ അവിടെ നിൽക്കാം. ഗൗതം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ലേ രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണനെ അയച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അവരുടെ കണ്ണിപ്പിടൽ ഓടി രക്ഷപ്പെടാം. വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് കൊട്ടിഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോറോത്ത് മുറ്റത്ത് നിനക്കൊരു കല്യാണ പന്തൽ ഉയരില്ല. അതെന്റെ വാശിയ. ഇവനാണ് ആ ഡോക്ടർ. ഇപ്പൊ വേണ്ട, വാടാ. അപ്പൊ ഇതായിരുന്നു നിന്റെ ട്രാൻസ്ഫറിന്റെ രഹസ്യം? അമ്മയും മകനും ചേർന്ന് അത് എന്നിൽ നിന്ന് ഒളിപ്പിക്കുകയായിരുന്നല്ലേ? രണ്ടും സിംഹത്തിന്റെ മടയിൽ കിടന്ന് മണ്ണപ്പൻ ചുട്ട് കളിക്കല്ലേ? സ്നേഹം ഉള്ളതുകൊണ്ട് പറയുക, ഇതൊരു തീക്കളിയാ. സാർ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകുന്ന നല്ലത്. ഞാൻ കൈവടിഞ്ഞാൽ ആ നിമിഷം അവൾ സ്വയം ജീവനൊടുക്കും. പക്ഷെ ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നതെന്ന് അറിയോ? ജീവനോടുണ്ടെങ്കിൽ ഒരുമിച്ച്, മരണമാണെങ്കിൽ അതും. അത്രേ ഞങ്ങൾക്കറിയൂ. പക്ഷേ ഒരപേക്ഷയുണ്ട്. സഹായം ചെയ്തില്ലെങ്കിലും നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്. ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്കേ. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. അല്ലെങ്കിൽ എപ്പോഴും കോഴിക്കൂട്ടില്ല. അങ്ങനെ ഇപ്പൊ താൻ സൂചിക്കണ്ട. അത് കൊള്ളാം. എന്താ കാണാൻ വന്നതാ? അപ്പൊ നീയും കണ്ടോ? കണ്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെടിമരുന്ന് കുത്തി നിറച്ച നാല് അമുട്ടുകുറ്റികളാണ് ഇവിടെ ഉള്ളത്. തീ വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടിത്തെറിക്കാൻ. പിന്നെ ഡി എൻ എ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടി പിടിക്കാൻ വരരുത്. പറഞ്ഞേക്കാം. നിക്കി ചേട്ടാ, ഞാനത് പറയട്ടെ. ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോന്ന്? കേൾക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കാവിലെ തെയ്യത്തിനെന്ന് രാത്രി വീട്ടിൽ വരണം. അത്ത
തല ഒരുക്കി ഞാൻ കാത്തിരിക്കും. വരുമ്പോഴേ വളയും ചാന്തും ഒക്കെ കൊണ്ടുവരണം. മറക്കരുത് കേട്ടോ. വരാം തെയ്യത്തിന്റെ അന്ന് രാത്രി മറക്കാതെ വരാം. വളയും ചാന്തും ഞാൻ മറക്കാതെ കൊണ്ടുവരാം. ദിവസം കഴിയും തോറും ടെൻഷൻ കൂടി വരിക. അന്നത്തെ സംഭവത്തിന് ശേഷം ആയിഷയുടെ വീട്ടിൽ പോകുന്നത് പോലും വിലക്കിയിരിക്ക. ഇപ്പൊ ഹരീന്ദ്രന്റെ മട്ടുംഭാവൊക്കെ മാറി. നേരിൽ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഒരാഴ്ചയുള്ള രക്തസാക്ഷി ദിനത്തിന് അതിനു മുൻപ് എന്നെ രക്ഷിക്കൂ. കൊണ്ടുപോകും, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. എന്തായാലും എന്റെ വരവ് ഒരു സർപ്രൈസ് ആയില്ലേ. ഇക്കുറി രക്തസാക്ഷി ദിനത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോ ഇവരുടെ കല്യാണത്തിന് സാറുണ്ടാവില്ലേ? എന്ത് ചെയ്യാനാ, എക്സിക്യൂട്ടീവ് മീറ്റിംഗാ, തനിക്കറിയാവുന്നല്ലേ. ഈ തറവാട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങളും ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് നടത്തി തരാറുള്ളത് സാറല്ലേ. അപ്പൊ ഇതുമാത്രം ഞാൻ ഇല്ലെങ്കിലും എന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായിരിക്കും. അയ്യോ അത് പോരാ, ഞാനൊരു കാര്യം തീരുമാനിക്കുക. പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ മോചനമാറ്റം സാറ് നടത്തി തരണം. അതെ, തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തെയ്യം കഴിഞ്ഞ് മറ്റൊന്ന് വരണം മോചനമാറ്റം. മോളെ, ദീപം സാക്ഷിയെ ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ട് നീ രക്ഷപ്പെടും? അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചുവിടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്ക് ഉണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോധരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. അവന്റെ സഹായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ട് മാത്രമേ. അതുകൊണ്ട് ഈ സമരം കാൽനടയായി കനിച്ചു കുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവിടരുത്. ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവെരിയരുത്. ചില സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കഴിയുന്നവരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിഗ്ധമായി അറിയിച്ചുകൊള്ളുകയാണ്. ജയ് കാവിലമ്മ. പറഞ്ഞത് ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണം. കാവിലമ്മ കൂട്ടുന്നുണ്ടാവും. കാവിലേക്ക് തന്നെയല്ലേ, എന്തേ വല്ലാത്തൊരു ഒരുക്കം. ഓല അഴിക്കുന്നതിന് മുമ്പെങ്കിലും കാവിലെത്തണം. പാടി വൈദ്യരെ. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ശത്രുവായിട്ടല്ല, മിത്രമായിട്ട. ഇനി ഒരിക്കലും എന്റെ ശല്യം വൈദ്യരേക്ക് ഉണ്ടാവില്ല. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് കൂടി തീരും. ഒളിച്ചോട്ടം ആരും വരില്ല.
ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം വേണ്ട. ആരോട് ഇവിടെ സംസാരിക്കുന്നത്? പുറകെ പോയി നോക്കാം. അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. യോ വേലു, ഇവിടെ നിന്ന് ഇവിടെ നിന്നു ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാത്ത. ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഇപ്പ അതിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക വെളുത്താൻ നോക്കാൻ വേണ്ടി കേറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിറ്റി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി എടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രക്തക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രക്തത്തിന്റെ ചുമലിൽ ചേർന്നിരിക്കുമ്പോ നിന്റെ കൃത്യോ ഞാൻ കാലമാറിന് അങ്ങനെ എപ്പ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വീട് ജയിലല്ലേ? ഓ, അയാള് ജയിലിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യയായാലും വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ രഹസ്യവും പൊളിയും. ഞാനിപ്പൊ എവിടെ ഒന്ന് ഒളിക്കാം. തുറക്ക്, മുന്നേ വേലി വന്നല്ലോ. അത് കാളേന്ന് ഇപ്പൊ പുറപ്പെട്ട. നേരം വിളിക്കുന്നതും ഓച്ചിറത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാ ഉപേക്ഷവും വന്നവനാ ഞാൻ. ഒടുവിൽ കാലം മാറിയത് എന്റെ അമ്മൂ ഉദ്യ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. മൂന്ന് പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്ന ഉള്ള ഭർത്താവ് പിടിച്ചിരുന്നു. നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട, ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടി കൊല്ലും. ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടി കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം ഞങ്ങൾ. വേലു ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. പേടിച്ചിട്ട് മരത്തിന്റെ മുളിക്കരി ഒളിച്ചതാ. ഭക്ഷീരിക്കട്ടോളം പൈതലേ, നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ. നല്ലതേ വരൂ. അറിയാം മുരളി. കടവ് കടന്നതും ആരൊരാൾ എന്നെ പിന്തുടർന്നു എന്നൊരു സംശയം, അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കേറിയേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ത് അവിവേകമാ മുരളി കാണിച്ചത്? കേസിന്റെ വിചാരണ 18-ാം തീയതിയാ. രണ്ട് പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അരിച്ചു പെറുക്കുക. ഒക്കെ അറിയാം. 18-ാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, പക്ഷെ മനസാക്ഷി വഞ്ചിക്ക എനിക്കാവില്ല. എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശിധരൻ മാഷിനെ
കോറോത്തരാഗം വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പോട്ടെ അമ്മേ. അമ്മേ, പോകാൻ മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാനാ, സ്വന്തം വീടും നാടും എനിക്കിപ്പോ ശത്രുക്കളാ. മറ്റൊന്നും ഓർക്കണ്ട, സർട്ടിഫിക്കറ്റുകളൊക്കെ ആയി അമ്മയുടെ മോൻ നല്ലൊരു ജോലി തേടിപ്പോയെന്ന് കരുതിയാ മതി. ഒന്ന് കൂടെ ചെന്ന് എന്റെ മോനെ യാത്രയേക്ക്. താങ്ക്സ്. ഇനി ഞാൻ പോയിക്കൊള്ളാം. 9 മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം, എല്ലാം ശരിയാവും. ഒരു സാക്ഷി ജീവനോടെ ഇരിക്കാൻ പാടി. നല്ലൊരു ദിവസമായിട്ട് നിനക്ക് എന്താ പറ്റിയത് ചെറിയമ്മേ? ആരാ മരിച്ചത്? ആര് മരിച്ചാ നിനക്കെന്താ? ചിലപ്പോ ഒരുങ്ങാൻ നോക്കൂ. ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു. മുരളിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. പ്രൊഫഷൻ കൊടുത്താൽ വിറ്റ്നസ് ഒന്ന് കൊലയാളിയെ കാട്ടിത്തരാമെന്ന്. ഒന്നിച്ചു ഗൗതം ഇന്നലെ സ്പോട്ടിൽ തീർക്കേണ്ടതായിരുന്നു. എന്ത് വന്നാലും ഒരു കാരണവശാലും സ്റ്റേഷനിൽ എത്തരുത്. എല്ലായിടും അരിച്ചു പറക്കി, അവന്മാര് മുങ്ങിയിരിക്കുക. ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി. തിരിച്ചവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിക്കാൻ പറ്റുള്ളൂ, എങ്കിലും അവൻ രക്ഷപ്പെടും. എന്തായാലും ഇന്നത്തെ മോതിരമാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതെന്ത് പറ്റി? വിരലം മുറിഞ്ഞതാ. ഇതൊന്ന് അഴിച്ചേ. എന്തിനാ ഈ മോതിരം മറച്ചേ? ഊരത് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല അഹങ്കാരി, ഊരില്ലേ ഊരലി മോതിരം. ഇത് മോതിരം, ഊരലി മോതിരം. സർ ഫോൺ. ഹലോ, ഈ യുദ്ധത്തിൽ നീ തോൽക്കും, ഭരതൻ ജയിച്ചിരിക്കും. അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു, ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും. ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുക.
ഇനി അഹങ്കാരം കളഞ്ഞ് ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. അവന്റെയൊക്കെ മുന്നിൽ ജയിക്കണെങ്കിൽ നിശ്ചയിച്ച ദിവസം തന്നെ വീടിന്റെ മുറ്റത്ത് പന്തലുയരണം. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ വേണം. അതുവരെങ്കിലും നീ ജീവനോടെ വേണം. നീ വാതിൽപ്പടി നീ താണ്ടാണ്ടല്ല രക്തബന്ധത്തിൽ ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു മുടി ഞാൻ. ഭൂമിക്ക് വീട്ടു തരുന്നില്ല. എംഎൽഎയുടെ ആൾക്കാര് ഗൗതമിനെ തേടി നടക്കുക. സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കൂട്ടാത്മഹത്യ അല്ല, രണ്ടുപേരുടെയും വിവാഹം. വിവാഹോ? അതെ, ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ഒപ്പം 16 അടിയന്തരവും. എന്ത് വിഡ്ഢിത്തോണം നീ പറയുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിനക്ക് പെണ്ണിനെ വേണമല്ലോ. എങ്കിൽ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കേട്ടിട്ടില്ലേ, നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി. നരി കാട് കയറിയ? അതെ, ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം. ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ. തീരുമാനം കൊള്ളാം. അത് ഈ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ. സാർ പറയുന്ന സ്ഥലത്ത് സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം. വാക്കാ. സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം. കോറോത്ത് രാഘവന്റെ കൗണ്ടവൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൃത്യം 11 മണിക്ക് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും. ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയ മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവിൽ. വിവാഹമോ? ഭൂമിക അവള് ചതിച്ചു. കൊള്ളാം, ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി പോറോത്ത തറവാട്ടിലെ സീമന്തപുത്രി ഇത്ര വിദഗ്ധമായി രക്ഷപ്പെടണെങ്കിൽ എവിടെയാണ്? അവള് പോയി. ഞാൻ അവള് പറഞ്ഞു വെച്ചു ജീവിക്കാനായിട്ട്. അവൾക്ക് ഇഷ്ടം ഗൗതമിനെയാണ്. ഞങ്ങൾക്കിഷ്ട ഹരീന്ദ്രന്, അവനോടൊപ്പം അവള് ജീവിക്കൂ. ക്ഷേത്രത്തിലെ താലി കെട്ടല്ലേ നടക്കാം, മോളുടെ ശവർക്ക. ഗൗതമൻ പുറത്ത് നിപ്പുണ്ട്, വേഗം രക്ഷപ്പെട്ടു. നിൽക്കവിടെ, മുടിപ്പിക്കാൻ പറഞ്ഞവളെ. എന്റെ ശവത്തി ചവിട്ടിയല്ലാതെ നീ പടിയിറങ്ങില്ല. എന്താ ഇത്? അമ്മയുടെ നേരെയാണോ കയ്യൂക്ക്? വിടരുത്. അമ്മ പോരും പകയൂട്ടി മക്കളെ വളർത്തിയെന്നല്ലാതെ മനുഷ്യ ബന്ധത്തിന് വിലയേറിയ നിങ്ങൾക്ക്. നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി കൊല്ലാനും ഞാൻ മടിക്കില്ല. എന്റെ മോള് പോയി സന്തോഷമായിട്ട് ജീവിക്കും. ഭരതനും രാഘവനും ഇത് നമ്മളുടെ ഒരു കളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെയും കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കണം. അതെ അതെ, ഇല്ലെങ്കിൽ താലി കെട്ടിന് പകരം തലവട്ടായിരിക്കും നടക്കുന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരിക്കും. അവരെങ്കിൽ എത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. വാ പോയി നോക്കാം. പ്രതികാരം ചെയ്യുന്നെങ്കിൽ അതിനൊരു ആണത്തം വേണം. നമ്മ തമ്മിലുള്ള കണക്ക് ഇവിടെ വെച്ച് തീർക്കും. ഈ വിവാഹം നടത്തുമല്ലേ പെണ്ണ്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിരിക്കും. അത് ഭരതന്റെ ശപഥമാ. നീ ജീവനോടെ അവള് ചതിച്ചു. എല്ലാവരെയും കബളിപ്പിച്ച് അവള് പോയി. അത് അവന്മാരല്ലേ? ഓ അല്ല.
നീ എന്ത് പെണ്ണാ? നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. കരളൊരുകുന്ന നേരിനിതും രാഷ്ട്രീയ സാക്ഷി.